സ്പെഷ്യൽ ക്രിയേഷൻ തിയറി ഉണ്ട് പാൻസ്പെർമിയ തിയറി ഉണ്ട് എബിയോജനസിസ് ഉണ്ട് ബയോജെനസിസ് ഉണ്ട് അപ്പോൾ ഈ തിയറീസിൻ്റെ എല്ലാം ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇതിനെല്ലാം ഒരു കോൺക്രീറ്റ് ആയിട്ട് ഒരു എക്സ്പെരിമെൻറ്റൽ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു അല്ലെങ്കിൽ ആ കൺസെപ്റ്റ്സ് ഒന്നും അന്നത്തെ കാലത്ത് എക്സ്പ്ലെയിൻ ചെയ്ത സയൻറ്റിസ്റ്റുകൾക്ക് എക്സ്പ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല ഒരു ലബോറട്ടറികൾ ലബോറട്ടറി എക്സ്പെരിമെൻറ്റൽ സെറ്റപ്പ് ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വേൾഡ് വൈഡ് ആയിട്ട് ആക്സെപ്റ്റൻസ് നേടിയ ഒറിജിൻ ഓഫ് ലൈഫിൻ്റെ ഒരു കൺസെപ്റ്റാണ് ബയോകെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ് പ്രപ്പോസ്ഡ് ബൈ ഒപ്പാരൻ ഹാൾഡെയിൻ കൺസെപ്റ്റ് മില്ലർ യൂറി എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ ഒപ്പാരനും ഹാൾഡെയ്നും കൊടുത്ത ബയോകെമിക്കൽ കെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫിനെ അവരുടെ ലാബോറട്ടറിയിൽ ഒരു സെറ്റപ്പ് ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒപ്പാരിൻ ഹാൾഡേ കൺസെപ്റ്റാണ് ഇപ്പോൾ ബയോളജിസ്റ്റുകളും സയൻറ്റിസ്റ്റുകളും ഒക്കെ ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്തിൻ്റെ ഏറ്റവും ആപ്റ്റ് കൺസെപ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ കൺസെപ്റ്റിലേക്ക് പോകാം ഈ കൺസെപ്റ്റ് മെയിനായിട്ടും പറയുന്നത് ലൈഫ് ഓൺ എർത്ത് ഒറിജിനേറ്റഡ് ഫ്രോം ഇനോർഗാനിക് മാറ്റർ ആസ് എ റിസൾട്ട് ഓഫ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജസ് യു വി റേസ് ആൻഡ് റേഡിയേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് അപ്പം ജീവൻ ഇവിടെ ഉത്ഭവിക്കാനുള്ള കാരണം ഇന്നോർഗാനിക് മാറ്ററിൽ നിന്നാണ് അതായത് എബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് അതിനു വേണ്ടിയിട്ടുള്ള എനർജി എവിടെ നിന്നൊക്കെ കിട്ടി യു വി റേസിൽ നിന്നും അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് എലമെൻസിൽ നിന്നുമൊക്കെയാണ് കിട്ടിയത് ഓക്കെ സോ ദ ഒറിജിൻ ഓഫ് ലൈഫ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ടു സബ്സിക്വൻറ്റ് ഇവൻറ്റ്സ് അപ്പം ഈ തിയറിക്ക് രണ്ട് പാർട്ടാണുള്ളത് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് കെമിക്കൽ എവല്യൂഷൻ വിച്ച് ഈസ് ഫോളോഡ് ബൈ ബയോളജിക്കൽ എവല്യൂഷൻ ആദ്യമേ ലൈഫിന് അതായത് ഒരു സെല്ലിൻ്റെ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള കെമിക്കൽസും ഉണ്ടാവുക ആ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത് കെമിക്കൽ എവല്യൂഷൻ എന്ന് വിളിക്കുന്നത് അത് കഴിഞ്ഞ് ആ എല്ലാം അഗ്രിഗേറ്റ് ചെയ്ത് അത് ഡിഫറെൻ്റ് കോമ്പിനേഷൻസിൽ അവയെല്ലാം കൂടെ കൂടി ചേർന്ന് ഫസ്റ്റ് സെൽസ് ഫസ്റ്റ് സെൽ ഉണ്ടായി എന്നുള്ളതാണ് സോ കെമിക്കൽ എവല്യൂഷൻ ഫോളോഡ് ബൈ ബയോളജിക്കൽ എവല്യൂഷൻ ഇപ്പം ഒപ്പാരിൻ ഹാൽഡീൻ കൺസെപ്റ്റ് രണ്ട് രീതിയിലാണ് ഫോർവേഡ് ചെയ്യുന്നത് കെമിക്കൽ എവല്യൂഷൻ ആൻഡ് ബയോളജിക്കൽ എവല്യൂഷൻ ഓക്കെ ഇപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യാം ദാറ്റ് ഈസ് കെമിക്കൽ എവല്യൂഷൻ ഇപ്പം കെമിക്കൽ എവല്യൂഷനെക്കുറിച്ച് പറയുമ്പോൾ ഭൂമി എങ്ങനെ ഉണ്ടായി ഒറിജിൻ ഓഫ് എർത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഒറിജിൻ ടൈമെന്ന് പറയുന്നത് എർത്ത് ഒറിജിനേറ്റഡ് എബൌട്ട് ഫൈവ് ബില്ല്യൺ ഇയേഴ്സ് എഗോ ഏകദേശം അഞ്ച് ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഒറിജിനേറ്റ് ചെയ്തത് ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് ദ എർത്ത് വാസ് ഫോംഡ് ആസ് എ പാർട്ട് ബ്രോക്കൺ ഓഫ് ഫ്രം ദ സൺ ഓർ ബൈ ഗ്രാജുവൽ കണ്ടെൻസേഷൻ ഓഫ് ഇൻഡസ്ട്രല ഡസ്റ്റ് ഓർ ക്ലൌഡ്സ് ഓഫ് ഗ്യാസസ് അപ്പം രണ്ട് കൺ പെർസ്പെക്റ്റീവ്സിലാണ് ഒറിജിൻ ഓഫ് എർത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു കൺസെപ്റ്റ് പറയുന്നത് സണ്ണിൽ നിന്ന് കുറച്ച് ഭാഗം ബ്രേക്ക് ഓഫ് ചെയ്തു ആ പാർട്ട് പിന്നീട് രാജ്യവിലായിട്ട് കണ്ടൻസ് ചെയ്ത് ഒരു പ്ലാനറ്റായിട്ട് മാറി ആ പ്ലാനറ്റിൽ ഒന്നാണ് ഭൂമി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് പറയുന്നത് ഇൻഡസ്ട്രലാൽ ഡസ്റ്റ് അല്ലെങ്കിൽ ക്ലൗഡ്സ് ഓഫ് ഗ്യാസസ് കണ്ടൻസ് ചെയ്ത് അതൊരു പ്ലാനറ്റായിട്ട് ഫോം ചെയ്തു എർത്തായി മാറി എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഫിസിക്സ് ഫിസിക്കൽ ടേംസിലാണ് ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആയിട്ടുള്ള അക്കൗണ്ടിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ജസ്റ്റ് എന്താ സണ്ണിൽ നിന്നൊരു പാർട്ട് ആ ബ്രേക്ക് ഓഫ് ചെയ്തു അത് കണ്ടൻസ് ചെയ്ത് നമ്മുടെ പ്ലാനറ്റായി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡസ്റ്റ് അല്ലെങ്കിൽ ക്ലൗഡ്സ് കണ്ടൻസ് ചെയ്ത് നമ്മുടെ പ്ലാനറ്റായി എന്നുള്ള ഒരു വളരെ സൂപ്പർഫിഷ്യലായിട്ട് മാത്രമേ നമ്മളതിനെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് പോകുന്നില്ല ഓക്കെ ദെൻ ഇനീഷ്യലി ദ എർത്ത് വാസ് എ ബോൾ ഓഫ് ഹോട്ട് ഗ്യാസസ് ആഫ്റ്റ് ദി എർത്ത് മൂവ് എവേ ഫ്രം ദ സൺ ഇറ്റ് ബിഗാൻ ടു കൂൾ ഡൗൺ അപ്പോൾ ആദ്യമേ ഉണ്ടായ ആ പ്ലാനറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ജസ്റ്റ് ഗ്യാസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോട്ട് ഗ്യാസസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് സൺ എന്ന് പറയുന്നത് വളരെ ഹോട്ടാണ് അപ്പോൾ അതിൽ നിന്ന് ബ്രേക്ക് ഓഫ് ചെയ്ത് ഉണ്ടായതാണെന്ന് പറയുമ്പോൾ അഗൈൻ എന്തായിരിക്കും ഹോട്ടായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഗ്രാജ്വലായിട്ട് എർത്ത് സണ്ണിൽ നിന്ന് അതിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ എന്ത് സംഭവിച്ചു എർത്തിൻ്റെ ഓവറോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറയാൻ തുടങ്ങി എന്നുള്ളതാണ് ദെൻ സ്ട്രാറ്റിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് എലമെൻസ് ഒക്കേഡ് അക്കോഡിംഗ് ടു ദെയർ വെയിറ്റ് വെയ്റ്റിനനുസരിച്ചിട്ട് ഈ ഉണ്ടായിരുന്ന അന്നത്തെ സമയത്തുണ്ടായിരുന്ന ആ ഗ്യാസസ് ഒക്കെ എന്ത് ചെയ്തു ഗ്യാസസും മെറ്റീരിയൽസും എല്ലാം സ്ട്രാറ്റിഫൈഡ് ആയി ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം എർത്തിൻ്റെ കോറിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തു ലൈറ്റായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം അറ്റ്മോസ്ഫിയർ പോലെ അതിൻ്റെ പെരിഫറൽ റീജിയൻസിൽ വന്നു ഇനി അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് എർത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് കെമിക്കൽ റവല്യൂഷൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് സിമ്പിൾ കോമ്പൗണ്ട്സാണ് ആദ്യമേ ഉണ്ടായ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സിമ്പിൾ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് മീതേൻ അമോണിയ അതുപോലെ തന്നെ എച്ച് ടു ഐ ആണ് വാട്ടർ ആണ് ഇപ്പം ഇതുണ്ടാകാനുള്ള കാരണം എയർലി എർത്തിൽ കാർബണും ഹൈഡ്രജനും നൈട്രജനും അതുപോലെ തന്നെ ഓക്സിജനും ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു ഈ മെറ്റീരിയൽസ് എല്ലാം ഈ എലമെൻസ് എല്ലാം പരസ്പരം എന്ത് ചെയ്തു പല കോമ്പിനേഷനിൽ കമ്പൈൻ ചെയ്ത് സിമ്പിളായിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടായി ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടായി ഉണ്ടായത് മീതൈൻ അമോണിയ വാട്ടർ അപ്പോൾ ഇതിനകത്ത് വാട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് സെല്ലിൻ്റെ മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജോളം വാട്ടറാണ് അപ്പം വാട്ടർ ആ സമയത്ത് ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് വാട്ടർ വെയ്പ്പർ ആയിട്ടായിരുന്നു വാട്ടർ വെയ്പ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം സ്റ്റിൽ എർത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആയിര ആയിരക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ആ ഹോട്ടായിട്ടുള്ള കണ്ടീഷനിൽ വാട്ടറിനെ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല വാട്ടർ വേപ്പറായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതൊരു റെഡ്യൂസിങ് ആയിട്ടുള്ള എർത്ത് കണ്ടീഷനായിരുന്നു അതായത് ഫ്രീ ഓക്സിജൻ ഇല്ലായിരുന്നു ഫ്രീ ഓക്സിജൻ വാസ് നോട്ട് പ്രസൻറ്റ് ദെൻ സിന്തസിസ് ഓഫ് സിമ്പിൾ കോമ്പൗണ്ട്സ് അതിൻ്റെ ആസ് അസ്ത് ടെമ്പറേച്ചർ കെയ്മ് ഡൗൺ ലിക്വിഡ് വാട്ടർ ഫോംഡ് റിസൾട്ടിങ് ഇൻ റെയിൻ ഫോർ മില്യൺ മില്യൻസ് ഓഫ് ഇയേഴ്സ് അപ്പോൾ ടെമ്പറേച്ചർ പിന്നെയും കുറഞ്ഞു വന്നപ്പോൾ കുറഞ്ഞു വന്നപ്പോൾ കുറഞ്ഞു വരാനുള്ള കാരണമെന്ന് പറയുന്നത് എന്താണ് എർത്തിൻ്റെ പൊസിഷൻ സണ്ണിൽ നിന്ന് പിന്നെയും ഷിഫ്റ്റ് ചെയ്തു അത് കുറച്ചുകൂടെ വൈഡായി ഓക്കെ അപ്പം ഈ ടെമ്പറേച്ചർ കുറഞ്ഞതുകൊണ്ട് ഈ വാട്ടർ വേപ്പർ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറി എന്നുള്ളതാണ് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആ പ്രിമിറ്റീവ് എർത്തിൽ മഴ പെയ്തു എന്നാണ് പറയുന്നത് ആസ്റ്റ് ദ സർഫസ് ഓഫ് ദി ഏ ഏർത്ത് വാസ് വെരി ഹോട്ട് ദ വാട്ടർ വേപ്പർ അപ്പോൺ റീച്ചിങ് ദ സർഫസ് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫോംഡ് ഇൻ ടു വാട്ടർ വേപ്പർ ഓക്കെ അപ്പം അതായത് ആ മില്യൺസ് ഓഫ് ഇയേഴ്സിലുണ്ടായ ടൊറൻഷ്യൽ റെയിൻ ആ ടൊറൻഷ്യൽ റെയിൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും ആ സർഫസിൽ ഈ ലിക്വിഡ് വാട്ടർ വരുമ്പോഴേക്കിന് എർത്തിൻ്റെ സർഫസിൽ ലിക്വിഡ് വാട്ടർ ടച്ച് ചെയ്യുമ്പോഴേക്കും തന്നെ അത് എന്തായിട്ട് മാറും വാട്ടർ വേപ്പറായിട്ട് മാറും അതിനുള്ള കാരണം എർത്തിൻ്റെ സർഫസ് എന്ന് പറയുന്നത് വളരെ ഹോട്ടായിരുന്നു എന്താ ടെമ്പറേച്ചർ ഫോൾ ഡൗൺ വാട്ടർ അക്യുമുലേറ്റഡ് ടു ഫോം വാട്ടർ ബോഡീസ് പിന്നീട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ സർഫസ് ടെമ്പറേച്ചറിന് കുറഞ്ഞു സർഫസ് ടെമ്പറേച്ചർ കുറഞ്ഞ് പിന്നീട് എർത്തിൻ്റെ ആ ടോപ്പോഗ്രഫി അതിൻ്റെ ഓവറോൾ സർഫസിലുള്ള മോർഫോളജിക്കൽ ഡിഫറൻസ് അനുസരിച്ചിട്ട് പലതരത്തിലുള്ള വാട്ടർ ബോഡീസ് ഉണ്ടായി മാസീവായിട്ടുള്ള ഓഷ്യൻസ് ഉണ്ടായി എന്നുള്ളതാണ് പ്രിമിറ്റീവ് ഓഷ്യൻസ് ഉണ്ടായി ദ റെയിൻ വാട്ടർ ബ്രോഡ് എലമെൻറ്റ്സ് നെസസറി ഫോർ ദ ബിഗിനിങ് ഓഫ് ലൈഫ് ഇൻ ഓഷ്യൻ ഓക്കെ അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്ത് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻസ് എല്ലാം എവിടെ കണ്ടൻസഡായി എവിടെ കോൺസെൻട്രേറ്റഡ് ആയി ഓഷ്യൻസിൽ കോൺസെൻട്രേറ്റഡ് ആയി ദെൻ ഫോർമേഷൻ ഓഫ് ഓർഗാനിക് കോമ്പോൺസ് ഓർഗാനിക് കോമ്പോൺസ് വിയർ ഫോംഡ് ഫ്രോം ദ മീതേൻ അമോണിയ നൈട്രജൻ ആൻഡ് ഓക്സിജൻ ഇപ്പം നമ്മൾ നേരത്തെ എന്താണ് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ എല്ലാം കമ്പയിൻ ചെയ്ത് മീതേൻ അമോണിയ ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു ഇതെല്ലാം കമ്പൈൻ ചെയ്ത് പിന്നീട് എന്താണ് സിംപിളായിട്ടുള്ള ഓർഗാനിക് കോമ്പോൺസ് ഉണ്ടാവുകയാണ് ഈതെയിന് പ്രൊപ്പൻ ഈതെയിൽ ആൽക്കഹോൾ അസറ്റിക് ആസിഡ് ഗ്ലിസറോൾ ഫാറ്റി ആസിഡ്സ് ഷുഗേഴ്സ് ഈ കാറ്റഗറി ഒക്കെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ പ്യുരീൻസ് ഉണ്ടായി പിരമിഡീൻസ് ഉണ്ടായി അമിനോ ആസിഡ്സ് ഉണ്ടായി പിന്നെ എ എം പി എ ഡി പി എ ടി പി അഡിനോസിൻ മോഹണോഫോസ്ഫേറ്റ് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്സ് ദ കോമ്പൗണ്ട്സ് അക്കൂമുലേറ്റഡ് ഇൻ പ്രിമിറ്റീവ് ഓഷൻ ഈ കോമ്പൗണ്ട്സ് എല്ലാം പ്രിമിറ്റീവ് ഓഷനിൽ അക്കൂമുലേറ്റ് ചെയ്തു അപ്പം ഇതിനകത്ത് ഒരു സെല്ലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ആൽക്കഹോൾസ് ഉണ്ട് പിന്നെ എന്താ ആസിഡ്സ് ഉണ്ട് ഗ്ലിസറോൾസ് ദെൻ ഫാറ്റി ആസിഡ്സ് ഷുഗേഴ്സ് ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ന്യൂക്ലിയക് ആസിഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള പുരീൻസും പിരമിഡീൻസും പുരീൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ അഡിനിൻ ഗുവാനിൻ ദെൻ പിരമിഡിൻസ് സൈറ്റോസിൻ തൈമിൻ ദെൻ പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഇതെല്ലാം ഉണ്ടായി പിന്നെ എനർജി റിച്ച് ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ബോൺസ് ഉള്ള മോളിക്കൂൾസ് കോമ്പോണ്ട്സ് ഏതൊക്കെയാ എ എം പി എ ഡി പി എ ടി പി ഇതൊക്കെ സിന്തസൈസ്ഡായി ഓക്കെ അപ്പം ലൈഫിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ കോമ്പോണൻസ് എല്ലാം ഈ പ്രിമിറ്റീവ് ഓഷ്യനിൽ ഇപ്പോൾ ഒരു സൂപ്പ് പോലെ എക്സിസ്റ്റ് ചെയ്യാണ് ദെൻ ഫോർമേഷൻ ഓഫ് കോംപ്ലെക്സ് ഓർഗാനിക് കോമ്പോണ്ട്സ് ദ സിമ്പിൾ ഓർഗാനിക് മോളിക്കൂൾസ് ഇൻ ദി പ്രിമിറ്റീവ് ഓഷ്യൻ പോളിമറൈസ് ടു ഫോം കോംപ്ലക്സ് ഓർഗാനിക് മോളിക്കൂൾസ് ഓർ മൈക്രോ മോളിക്കൂൾസ് അപ്പം നേരത്തെ ഉണ്ടായ വസ്തുക്കളിൽ നിന്ന് പോളിസാക്രൈറ്റ്സും ലിപ്പിഡ്സും ന്യൂക്ലിയക് ആസിഡ്സും ദെൻ പോളി പ്രോട്ടീൻസ് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഇതെല്ലാം ഉണ്ടായിരുന്നുള്ളതാണ് ഇപ്പം സിംപിൾ ഇൻ ഓർഗാനിക് കോമ്പോൺസിൽ നിന്ന് എന്തുണ്ടായി ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടായി ഏതൊക്കെയാണോ ഉണ്ടായത് ഹെവി ആയിട്ടുള്ള മാക്രോ ആണ് ഉണ്ടായത് ലൈഫ് അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ആയിട്ടുള്ള മാക്രോ മാക്രോമോളിക്യൂൾസ് എല്ലാം സിന്തസൈസ്ഡ് ആയി പോളിസാക്രൈറ്റ്സ് ലിപ്പിഡ്സ് ന്യൂക്ലിയക് ആസിഡ്സ് പോളിപെപ്റ്റൈഡ്സ് പ്രോട്ടീൻസ് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഇതൊക്കെയാണ് ഉണ്ടായത് ദെൻ ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയസ് ന്യൂക്ലിയക് ആസിഡ്സ് ആൻഡ് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഇപ്പോൾ ഒരു സെല്ലുണ്ടാകണമെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലാണ് ഇപ്പം ജെനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ ആണെന്നുള്ളതാണ് ഇപ്പോൾ ഹയർ ഓർഗാനിസത്തിൽ ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ് ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് വരുന്നത് പക്ഷേ ഫസ്റ്റ് ഫോംഡ് ആയിട്ടുള്ള ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആറിന് എ ആയിരുന്നു ഓക്കെ അപ്പം ആറിനെ ആയാലും ഡി എൻ എ ആണെങ്കിലും ഇതെല്ലാം ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ന്യൂക്ലിയ്ക്ക് ആസിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത് അപ്പം ന്യൂക്ലിയോ ടൈഡ്സ് കൊണ്ടുള്ള ഒരു പോളിമറാണ് ന്യൂക്ലിയക് ആസിഡ്സ് അപ്പം ന്യൂക്ലിയോ ടൈഡ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം പ്രിമിറ്റീവായിട്ടുള്ള എർത്തിൽ ഉണ്ടായിരുന്നു പ്രിമിറ്റീവ് ഓഷനിൽ ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് ഒരു ന്യൂക്ലിയോട്ടൈഡിൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോടൈഡിന് മൂന്നായിട്ട് മേജറായിട്ട് മൂന്ന് ആണ് ഉള്ളത് ഒരു ഷുഗർ ഒരു പെൻഡോ ഷുഗർ അത് ഡി എൻ എയുടെ കേസിലാണെങ്കിൽ ഡി ഓക്സി റൈബോസും ആർ എൻ എയുടെ കേസിലാണെങ്കിൽ റൈബോസുമാണ് പിന്നെ ഉള്ളത് എന്താ നൈട്രോജിനസ് ബേസസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് നൈട്രോജിനസ് ബേസസ് കംസ് അണ്ടർ ടു മേജർ കാറ്റഗറീസ് ദറ്റ് ഈസ് പ്യുരീൻസ് ആൻഡ് പിരമിഡിൻസ് അപ്പോൾ പുരീൻസ് എന്ന് പറയുന്ന അടിനും ഗുവാനും ദെൻ പിരമിഡിൻസ് എന്ന് പറയുന്നത് സൈറ്റോസിൻ തൈമിനും ഇനി ഡി എൻ എയിലേക്ക് വരുമ്പോഴേക്കിന് അവിടെ ആ തൈമിന് പകരം യുറാസിൽ എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം ഓൾറെഡി പ്രിമിറ്റീവ് ഓഷ്യനിൽ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് അതായത് ന്യൂക്ലിയോടൈഡ്സ് പരസ്പരം ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടിന് വിധേയമായി എന്തുണ്ടായി ന്യൂക്ലിയക് ആസിഡ്സ് ഉണ്ടായി എന്നുള്ളതാണ് പിന്നെ ഈ ന്യൂക്ലിയക് ആസിഡ്സ് പ്രോട്ടീൻസുമായിട്ട് കമ്പൈൻ ചെയ്ത് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഉണ്ടായി ഈ ന്യൂക്ലിയോ പ്രോട്ടീൻസാണ് ഫസ്റ്റ് സെല്ലായിട്ട് പിന്നീട് ട്രാൻസ്ഫോം ചെയ്യുന്നത് ന്യൂക്ലിയോ പ്രോട്ടീൻസ് വി ആർ ഫോംഡ് ബൈ ദ യൂണിയൻ ഓഫ് ന്യൂക്ലിയക് ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എനർജിയും എവിടെ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത് സണ്ണിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ലൈറ്റനിങ്ങിൽ നിന്നുള്ള എനർജിയുണ്ട് അതുപോലെ തന്നെ വോൾക്കാനിക് വോൾക്കാനോസ് ആ സമയത്തൊക്കെ ഒരു ഒരാക്റ്റീവായിട്ടുള്ള ഓൾക്കാനിക് ആക്ടിവിറ്റി ഉണ്ട് ആ ഓൾക്കാനോസിൽ നിന്നുള്ള ഹീറ്റും എനർജിയായിട്ട് ഉപയോഗിച്ചു സോ ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഓക്കെ ഈ കെമിക്കൽ എവല്യൂഷൻ ടൈം ലൈമിനെ നമുക്ക് ഇങ്ങനെ സമ്മറൈസ് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഓർജിൻ ഓഫ് എർത്ത് ദെൻ സിന്തസിസ് ഓഫ് സിമ്പിൾ കോമ്പൗണ്ട്സ് ദെൻ ഫോർമേഷൻ ഓഫ് ഓർഗാനിക് കോമ്പോണ്ട്സ് ദെൻ ഫോർമേഷൻ ഓഫ് മാക്രോ മോളിക്കൂൾസ് ദെൻ ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയക് ആസിഡ്സ് ആൻഡ് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഇതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ കെമിക്കൽ റവല്യൂഷൻ്റെ ടൈം ലൈൻ ഒന്നുകൂടെ പറയാം ഒറിജിൻ ഓഫ് എർത്ത് ദെൻ സിന്തസിസ് ഓഫ് സിംപിൾ കോമ്പോണ്ട്സ് ദെൻ ഫോർമേഷൻ ഓഫ് ഓർഗാനിക് കോമ്പോണ്ട്സ് ദെൻ ഫോർമേഷൻ ഓഫ് മാക്രോ മോളിക്കൂൾസ് ദെൻ ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയിക് ആസിഡ്സ് ആൻഡ് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഓക്കെ അപ്പം ഇത്രയും കൊണ്ട് കെമിക്കൽ എവല്യൂഷൻ പാർട്ട് ഒപ്പാരിൻ ഹാൾഡൈൻ കൺസെപ്റ്റിൻ്റെ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് അപ്പം ഏറ്റവും സെല്ലിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി എല്ലാം എന്ത് ചെയ്താൽ മതി അഗ്രിഗേറ്റ് ചെയ്ത് ഒരു യൂണിറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്താൽ മതി അടുത്തതാണ് ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത് കെമിക്കൽ എവല്യൂഷൻ ഫോളോഡ് ബൈ ബയോളജിക്കൽ എവല്യൂഷൻ അപ്പം കമ്പോണൻസ് എല്ലാം എന്തായിട്ട് മാറും ഒരു സെല്ലായിട്ട് ഓർഗനൈസ് ചെയ്യും ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫോർമേഷൻ ഓഫ് കോസർവേറ്റ്സ് ഓർ മൈക്രോസ്വിയേഴ്സ് ഓക്കെ ദ മാക്രോമോളിക്കൂൾസ് അണ്ടർവെൻറ്റ് അഗ്രിഗേഷൻ ആൻഡ് പ്രസിപിറ്റേഷൻ ഇൻ ദ പ്രിമിറ്റീവ് ഓഷൻ ടു ഫോം കൊളോയിഡൽ പാർട്ടിക്കിൾസ് കോൾഡ് കോസർവേറ്റ്സ് അതായത് ഈ മൈക്രോ മോളിക്യൂൾസ് എല്ലാം എല്ലാം കൂടെ ഇവയെല്ലാം ഒരു യൂണിറ്റ് ആയിട്ട് ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെയുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ കോസർവേറ്റ്സ് എന്ന് വിളിക്കുന്നത് ദ ഫോർമേഷൻ ഓഫ് കോസർവേറ്റ്സ് ഈസ് നോൺ ആസ് കോസർവേഷൻ ഇങ്ങനെ കോസർവേറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റ്സ് ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കോസർവേഷൻ ഇപ്പോൾ കോസർവേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ന്യൂക്ലിയർ പ്രോട്ടീൻസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഷുഗേഴ്സ് ഫാറ്റി ആസിഡ്സ് ലിക്വിഡ്സ് ഇതെല്ലാം ഒരു സെല്ലിനകത്തെ പോലെ തന്നെ എന്തു ചെയ്യാണ് ഓർഗനൈസ് ചെയ്യുകയാണ് അങ്ങനെ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് കോസർവേറ്റ്സ് ആ കോസർവേറ്റ്സ് ഉണ്ടാകുന്ന ഫോർമേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് കോസർവേഷൻ എന്ന് വിളിക്കുന്നത് ഇനി ഒപ്പാരിൻ ഹാൾഡേൻ പറഞ്ഞതാണ് കോസർവെയ്റ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ ഡബ്ല്യു എസ് ഡബ്ല്യു ഫോക്സ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം സിമിലറായിട്ടുള്ള ഒരു കൺസെപ്റ്റ് പ്രൊവൈഡ് ചെയ്തു അദ്ദേഹം ഈ കോസർവേറ്റ്സിന് ഉപയോഗിച്ച ടേം എന്ന് പറയുന്നത് മൈക്രോസ്പിയേഴ്സ് എന്ന് പറഞ്ഞാണ് അപ്പോൾ മൈക്രോസ്പിയേഴ്സും കോസർവേറ്റ്സും സമവാഡ് ഓർഗനൈസ്ഡ് പാർട്ടിക്കിൾസ് തന്നെയാണ് രണ്ടും സെയിം തന്നെയാണ് ഓക്കെ തെൻ പ്രോപ്പർട്ടീസ് ഓഫ് കോസർവേറ്റ്സ് കോസർവേറ്റ്സിൻ്റെ മേജർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആർ നോ ദിയെ ആർ നോട്ട് ട്രൂ സെൽസ് അവർ എക്സാക്റ്റ് ആയിട്ടുള്ള സെൽസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ജസ്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവയ്ക്ക് ട്രൂ സെൽ സ്റ്റാറ്റസ് കിട്ടിയിട്ടില്ല അവയ്ക്കൊരു ഡബിൾ ലെയർഡ് മെമ്പറൈനുണ്ടായിരുന്നു ഓക്കെ അതായത് ലിപ്പിഡ് ബൈ ലെയറിനെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു ഡബിൾ ലെയർഡ് മെമ്പറെ ഓക്കെ ദെൻ ദേ പൊസസ്ഡ് ഗ്രോത്ത് അവയ്ക്ക് ഗ്രോ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നു ദെൻ ദേ ഓൾസോ പൊസസ്ഡ് ദ മൂവ്മെൻറ്റ് കേപ്പബിലിറ്റീസ് മൂവ്മെൻറ്റ് കേപ്പബിലിറ്റീസും ഉണ്ടായിരുന്നു ദെൻ ദെയർ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഡിവിഷൻ അതായത് ആ അങ്ങനെ ഉണ്ടാകുന്ന യൂണിറ്റ്സ് എന്ത് ചെയ്യണം റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള യൂണിറ്റ്സ് പിന്നെയും ഉണ്ടാവുകയുള്ളൂ അവിടുത്തെ റീപ്രഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എസെക്ഷൽ റീപ്രഡക്ഷൻ മെത്തേഡ് ആയിട്ടുള്ള ബൈനറി ഫിഷൻ ഫിഷനായിരുന്നു ദെൻ ഫോർമേഷൻ ഓഫ് പ്രീസെൽ ഈ ഫസ്റ്റ് പ്രീ സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രിക്കേഴ്സർ ഓഫ് ദ ഫസ്റ്റ് സെൽ അപ്പം അതിനെ പ്രോട്ടോ സെൽ അല്ലെങ്കിൽ പ്രോട്ടോ ബയോണ്ട എന്നുള്ളതാണ് പറയുന്നത് ഒറിജിനേറ്റഡ് ഇൻ ദ സീ സ്പോണ്ടേനിയസ്ലി അതായത് പ്രിമിറ്റീവ് ഓഷ്യനിൽ ഈ കൊളോയിഡൽ ആയിട്ടുള്ള കോസർവേറ്റ്സ് സ്പോണ്ടേനിയസ് ആയിട്ട് എന്തായിട്ട് മാറി പ്രോട്ടോസെൽ അല്ലെങ്കിൽ പ്രോട്ടോ ബയോണ്ടായിട്ട് മാറി അപ്പം കോസർവേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവയ്ക്കും വരുന്നത് ചെറിയ മൈനൂട്ടായിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മേജർ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ദ വേർ സ്പെറിക്കൽ ഇൻ സ്ട്രക്ചർ ദെൻ ദേ ഓൾസോ പൊസസ്ഡ് എ ഡബിൾ എയ്ഡ് മെമ്പറൈൻ ജസ്റ്റ് ലൈക്ക് ദ കോസർവേറ്റ്സ് ദെൻ ദർ വിത്തൌട്ട് എ ന്യൂക്ലിയസ് ഇപ്പം ന്യൂക്ലിയസ് ഇല്ല അപ്പോൾ ഒരു പ്രോക്കാരോട്ടിക് ആയിട്ടുള്ള സെല്ലാണ് ഫസ്റ്റ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം ദെൻ റീപ്രഡക്ഷൻ ബൈ ബഡ്ഡിങ് ബഡിംഗ് പ്രോസസ്സ് വഴിയാണ് എസെക്ഷൽ മോഡി വഴിയാണ് റീപ്രഡക്ഷൻ നടന്നത് ദെൻ ദർ ഓൾസോ അനറോബിക് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് വഴിയുള്ള എനർജിയാണ് അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവ അവയുടെ വൈറ്റലായിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ഓക്കെ ദെൻ പ്രോട്ടോസെൽ ടു ലിവിങ് സെൽ അതായത് പ്രോട്ടോസെൽ പിന്നീട് ലിവിങ് സെല്ലായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ദ പ്രോട്ടോസെൽ അണ്ടർ വെൻ ട്രാൻസ്ഫോർമേഷൻസ് ടു ഫോം ടു ലീനിയേജസ് പ്രോട്ടോസെല്ലിൽ നിന്ന് രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ടായി സെൽസ് വിത്ത് കണ്ടൻസ്ഡ് ന്യൂക്ലിയോ പ്രോട്ടീൻസ് വിത്തൌട്ട് ന്യൂക്ലിയസ് അതായത് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ന്യൂക്ലിയോക് ആസിഡ് പ്ലസ് പ്രോട്ടീൻസ് ആറ് എ പ്ലസ് പ്രോട്ടീൻസ് കണ്ടൻസ് ചെയ്ത് ഒരു ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു സ്ട്രക്ചർ ഒരു സെല്ല് ദിസ് സെൽ ഈസ് കൺസിഡേഡ് ആസ് ദ ആൻസിസ്റ്റേഴ്സ് ആൻഡ് സിസ്റ്റർ ടു പ്രസൻറ്റ് എ പ്രോക്കാരോയ്ഡ്സ് ഇപ്പം നിങ്ങൾക്കറിയാം പ്രോക്കാരോയിഡ്സിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല അപ്പം കോസർവേറ്റ്സ് അല്ലെങ്കിൽ പ്രോട്ടോസെൽ കോസർവേറ്റ്സിൽ നിന്നുണ്ടായ പ്രോട്ടോ സെൽസ് കണ്ടൻസേഷൻ നടന്ന് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഒക്കെ കണ്ടൻസ് ചെയ്ത് അവസാനം ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു സെൽ ഉണ്ടായി ആ സെല്ലാണ് മോഡേൺ പ്രോക്കാരിയോഡ്സിൻ്റെ ആൻസിസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നത് മോഡേൺ പ്രോക്കാരിയോഡ്സിന് എന്തില്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ കമ്പാർട്ട്മെൻറ്റ് ഇല്ല ഇനി രണ്ടാമത്തെ ലീനിയേജ് പ്രോട്ടോ സെല്ലിൽ നിന്നുണ്ടായ രണ്ടാമത്തെ ലീനിയേജ് എന്ന് പറയുന്നത് എന്താ യുക്കാരോഡിക് ആൻസിസ്റ്റേഴ്സ് ആണ് ദ ന്യൂക്ലിയോ പ്രോട്ടീൻസ് വെയർ ഓർഗനൈസ് ഇൻ ടു

തിൻ മെമ്പ്രെയിൻ ഉണ്ടായി ആ തിൻ മെമ്പ്രെയിനാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെമ്പ്രെയിൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ന്യൂക്ലിയർ ഉള്ള സെൽസ് എന്ന് പറയുന്നത് യുക്യരിയോട്ടിക് സെൽസാണ് അപ്പോൾ ഇങ്ങനെ പ്രോട്ടോസെല്ലിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്ത സെൽസ് മോഡേൺ യുക്യാരിയോട്ട്സിൻ്റെ ആൻസിസ്റ്റേഴ്സ് ആയിട്ട് മാറി എന്നുള്ളതാണ് ഓക്കെ അപ്പം ഒപ്പാരൻ ഹാൽഡൈൻ കോൺസെപ്റ്റ് സം വാട്ട് അതിൻ്റെ ബയോളജിക്കൽ പാർട്ട് ബയോളജിക്കൽ എവല്യൂഷൻ പാർട്ട് കംപ്ലീറ്റ് ആയി അപ്പം നമുക്ക് ഒപ്പാരൻ ഹാൽഡൈൻ കോൺസെപ്റ്റ് പറഞ്ഞ ആ കെമിക്കൽ എവല്യൂഷനെയും ബയോളജിക്കൽ എവല്യൂഷനെയും ഒരുമിച്ച് കൊണ്ടുവരാം ഓറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് ടൈം ലൈൻ ഓറിജിൻ ഓഫ് എർത്ത് ദെൻ സിന്തസിസ് ഓഫ് സിമ്പിൾ കോമ്പൗണ്ട്സ് ഫോർമേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ദെൻ ഫോർമേഷൻ ഓഫ് മാക്രോ മോളിക്കൂൾസ്

അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കെമിക്കൽ എവല്യൂഷൻ ബയോളജിക്കൽ എവല്യൂഷൻ ഇത് കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു പ്രൂഫ് എന്ന് പറഞ്ഞ ഒരു യൂറി മില്ലർ എക്സ്പെരിമെൻ്റ് ഉണ്ട് അതുകൂടെ പ്രൊവൈഡ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഷോർട്ട് ക്വസ്റ്റിനായിട്ട് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും മതിയാവും അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ പി ഡി എഫ് ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾ നോക്കുക ഓക്കെ താങ്ക് യു